വിസ്മയക്കാഴ്ചയൊരുക്കി ഇന്ത്യൻ വ്യോമസേന. വ്യോമസേനയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ തിരുവനന്തപുരം ശംഖുമുഖം കടൽത്തീരത്ത് സൂര്യകിരൺ എയ്റോബാറ്റിക് ടീം അവതരിപ്പിച്ച വ്യോമാഭ്യാസ പ്രകടനങ്ങൾ നഗരവാസികൾക്ക് കൗതുകമായി. വ്യോമാഭ്യാസ പ്രകടനത്തിൽ ഹോക്ക് വിഭാഗത്തിൽപ്പെട്ട 9 വിമാനങ്ങൾ വിവിധ ഫോർമേഷനുകളിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തി. 8 വർഷത്തിന് ശേഷമാണ് ശംഖുമുഖം കടപ്പുറത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനം അരങ്ങേറുന്നത്. സംസ്ഥാന സർക്കാരായിരുന്നു അഭ്യാസ പ്രകടനം സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ ഇന്നലെ രാവിലെ നടന്നിരുന്നു. വ്യോമാഭ്യാസ പ്രകടനം കാണുന്നതിന് പവലിയനുകളിലേക്ക് പ്രവേശനം പാസ് മുഖേനയായിരുന്നു. 250 പേർക്കിരിക്കാവുന്ന VIP പവലിയനും 1000 പേർക്കിരിക്കാവുന്ന മറ്റൊരു പവലിയനും ശംഖുമുഖം ബീച്ചിൽ ഒരുക്കിയിരുന്നു. എന്നാൽ തലസ്ഥാനത്ത് അരങ്ങേറിയ വ്യോമ പ്രകടനം കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. ചാക്ക മുതൽ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചാണ് വാഹനങ്ങൾ നിയന്ത്രിച്ച് ഗതാഗത ക്രമീകരണം ഒരുക്കി പരിപാടി സുഗമമാക്കിയത്. SP തലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കായിരുന്നു പ്രത്യേക ചുമതല ഒരുക്കിയിരുന്നത്. ചാക്ക മുതൽ ശംഖുമുഖം വരെയുള്ള റോഡിന്റെ പരിസരത്തും ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് വ്യോമസേന അഭ്യാസം നിയന്ത്രിച്ചത്. സൂര്യകിരൺ പൈലറ്റ്മാർക്കൊപ്പം സെൽഫി പകർത്താനും അഭിനന്ദിക്കാനും ആയിരക്കണക്കിന് പേർ തടിച്ചുകൂടുകയും ചെയ്തിരുന്നു. എയർഫോഴ്സിന്റെ പ്രത്യേക പവലിയനും വ്യോമസേനയുടെ മുദ്ര പതിപ്പിച്ച വസ്ത്രങ്ങളും തൊപ്പികളും അടക്കം വിൽപ്പനയ്ക്കായി ഒരുക്കുകയും ചെയ്തിരുന്നു. വ്യോമാഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്ത സൂര്യകിരൺ ടീമിനെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടി ഉപഹാരം നൽകി ആദരിച്ചു. വ്യോമസേന, കരസേന, തീരസംരക്ഷണ സേന എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, സംസ്ഥാന ഉദ്യോഗസ്ഥർ, തിരുവനന്തപുരം മേയർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഉദ്വേഗജനകവും കണ്ണഞ്ചിപ്പിക്കുന്നതുമായ എയ്റോബാറ്റിക് കാണുന്നതിനായി വമ്പിച്ച ജനാവലിയായിരുന്നു ശംഖുമുഖം കടൽത്തീരത്ത് എത്തിച്ചേർന്നത്. വ്യോമാഭ്യാസത്തിൽ കൃത്യതയുള്ള ക്ലോസ് ഫോർമേഷന്റെ ഉജ്ജ്വലവും ഗംഭീരവുമായ പ്രദർശനം, പ്രൊഫഷണലിസം, പരസ്പരം കഴിവുകളിലെ ആത്മവിശ്വാസം എന്നിവ തെളിയിക്കുന്ന പ്രകടനമായിരുന്നു അരങ്ങേറിയത്. ഇന്ത്യൻ വ്യോമസേനയുടെ അംബാസഡർമാർ എന്നറിയപ്പെടുന്ന സൂര്യകിരൺ ലോകത്തിലെ 9 എയർക്രാഫ്റ്റ് ഫോർമേഷൻ എയ്റോബാറ്റിക് ടീമുകളിൽ ഒന്നാണ് എന്ന പ്രത്യേകതയുമുണ്ട്. സദൈവ് സർവോത്തം എന്ന മുദ്രാവാക്യമുള്ള ടീമിന്റെ എയ്റോബാറ്റിക് ഡിസ്പ്ലേ യുവാക്കളെ സേവനത്തിൽ ചേരാൻ പ്രചോദിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രവർത്തനശേഷി പ്രകടമാക്കി. വ്യോമാഭ്യാസത്തിന് ശേഷം സമന്വയവും ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കുന്ന വ്യോമസേന ബാൻഡ് അവതരിപ്പിച്ച സംഗീത വിരുന്ന് കാണികൾക്ക് കൗതുകമായി മാറി. ഗ്രൂപ്പ് ക്യാപ്റ്റൻ GS തിലകന്റെ നേതൃത്വത്തിലുള്ള സംഘം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ലൈസൻസ്ഡ് ബ്രിട്ടീഷ് എയ്റോസ്പേസ് രൂപകൽപ്പന ചെയ്ത 9 ഹോക്ക് MK-132 വിമാനങ്ങളാണ് സൂര്യകിരൺ ടീമായി പറത്തുന്നത്. 1996 രൂപീകൃതമായ ഈ ടീം അന്നുമുതൽ ഇന്ത്യൻ വ്യോമസേനയുടെ ആകാശത്തെ മഹത്വത്തോടെ തൊടുന്നു എന്ന മുദ്രാവാക്യം പ്രാവർത്തികമാക്കുന്നു. ഇന്ത്യയിലുടനീളവും നിരവധി വിദേശ രാജ്യങ്ങളിലും ടീം 600-ലധികം പ്രദർശനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. സ്വർണ വിജയവർഷ, ആസാദി ക അമൃത് മഹോത്സവ് എന്നിവയുടെ ആഘോഷങ്ങൾക്കായി സംഘം വിവിധ ഫ്ലൈറ്റ് പാസുകളും നടത്തിയിട്ടുണ്ട്. ടീമിന്റെ മുദ്രാവാക്യം എല്ലായ്പ്പോഴും മികച്ചത് എന്നതാണ്. ക്രോസ് ഓവർ ബ്രേക്ക്, മുള്ളുവേലി ക്രോസ്, റോൾ ബാക്കുകൾ, സിൻക്രണസ് റോളുകൾ, ഇൻവെർട്ടഡ് വിക്ക് എന്നിവ 17 ഡിസംബർ 2022 എയർഫോഴ്സ് അക്കാഡമിയിലെ കമ്പൈൻഡ് ഗ്രാജുവേഷൻ പരേഡിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പരിപാടിയുടെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ ക്രോസ് ഗാർഡ് C-427, C-441 എന്നീ രണ്ട് കപ്പലുകൾ കടലിൽ വിന്യസിച്ചിരുന്നു.